പൊളിറ്റിക്കലി കറക്റ്റ് ഹോളിഡേ സ്റ്റോറീസ് അപോക്യാലിപ്സ് വോ വൺസ് അപ്പൂൺ എ മോർ എല്ലൈറ്റ് എൻ ടൈം ആൻഡ് റിക്കട്ട് മാഡ്നസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹീസ് ഫേസ്റ്റ് ബുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ബെറ്റ് ടൈം സ്റ്റോറീസ് ഹാസ് സോൾ മോർ ദാൻ ടു പോയിൻ്റ് ഫൈവ് മില്യൺ കോപ്പീസ് ഇൻ ദ യു എസ് ആൻഡ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ട്വൻ്റി ലാംഗ്വേജസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റോറി ആയിട്ടുള്ള ഫസ്റ്റ് വർക്ക് ആയിട്ടുള്ള പൊളിറ്റിക്കലി കറക്റ്റ് ബെഡ് ടൈം സ്റ്റോറീസ് ഇരുപത്തഞ്ച് ലക്ഷം കോപ്പികളാണ് അമേരിക്കയിൽ മാത്രം വിറ്റ് എന്നാണ് പറയുന്നത് അതുപോലെ ട്വൻ്റി ലാംഗ്വേജസിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ദർ വാസ് എ യങ് പേഴ്സൺ നെയ്മഡ് റെഡ് റൈഡിങ് ഹുഡ് അതായത് റെഡ് റൈഡിങ് ഹുഡ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഷില്ല ഇവഡ് വിത്ത് ഹവർ മദർ ഇൻ എ ബിഗ് ഫോറസ്റ്റ് അവൾ അവളുടെ അമ്മയും ഒരു വലിയ ഫോറസ്റ്റിലാണ് അവൾ ജീവിച്ചിരുന്നത് വൺ ഡേ ഹെർ മദർ ടു ടേക്ക് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് മിനറൽ വാട്ടർ ടു ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അങ്ങനെ ഒരു ദിവസം അവളുടെ അമ്മ ഒരു കുട്ടയിലെ പഴങ്ങളും കുറച്ച് മിനറൽ വാട്ടറും വാട്ടറൊക്കെ കൊടുത്തിട്ട് അമ്മൂമ്മയുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളോട് പറഞ്ഞു സെൻറ്റിങ് ദീവ്സ് ടു ഗ്രാൻഡ് മദർ വാസ് എ ജനറസ് ഡീഡ് അപ്പോൾ ഗ്രാൻഡ് മദർക്ക് ഇത് കൊണ്ട് കൊടുക്കുന്നത് ഒരു നല്ലൊരു ജനറസ് ഡീഡാണ് ഒരു സൽ പ്രവർത്തിയാണ് ഗ്രാൻഡ് മദർ വാസ് നോട്ട് സിക്ക് അമ്മമ്മക്ക് അസുഖമൊന്നുമില്ല ഷി വാസ് ഇൻ ഫുൾ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഷി കുഡ് ടേക്ക് കെയർ ഓഫ് ഹെർ സെൽപ്പ് അപ്പം അവൾക്ക് നല്ല അവൾ നല്ല ഹെൽത്തിയാണ് അതായത് ഗ്രാൻഡ് മദർ നല്ല ഹെൽത്തിയാണ് നല്ല ശാരീരിക മാനസികാരോഗ്യമൊക്കെ ഉള്ള ഒരാളാണ് ഗ്രാൻഡ് മദർ റെഡ് റൈഡിങ് ഹുഡ് സ്റ്റാർട്ടർ ഹവർ ജേണി ത്രൂ ദ ഫോറസ്റ്റ് അങ്ങനെ നമ്മളുടെ റെഡ് റൈഡിങ് ഹുഡ് ആ പെൺകുട്ടി എന്തു ചെയ്തു അവൾ കാട്ടിലൂടെ യാത്ര തുടങ്ങി മെനി പീപ്പിൾ തോട്ട് ദ ഫോറസ്റ്റ് വാസ് എ ഡേഞ്ചറസ് പ്ലേസ് ആൻഡ് ദെൻ നെവർ എൻജോയഡ് ഇറ്റ് അങ്ങനെ പലർക്കും കാട് ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലമായതുകൊണ്ട് അവരങ്ങോട്ട് പോവുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിലൂടെ ഒറ്റക്കൊന്നും യാത്ര ചെയ്യുകയില്ലായിരുന്നു റെഡ് റൈഡിങ് ഹുഡ് വാസ് കോൺഫിഡൻറ്റ് ആൻഡ് നത്തിങ് അന്നി ഹർ അഫ്രൈഡ് പക്ഷേ ആ പെൺകുട്ടിക്ക് അതായത് റെഡ് റൈഡ് ഹുഡിന് നല്ല ധൈര്യമുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത് അവൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഓൺ ദ വേ എ വോഫ് ബാസ്കഡ് ഹെർ വാട്ട് വാസ് ഇൻ ഹെർ ബാസ്ക്കറ്റ് അങ്ങനെ അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഒരു വോഫ് ഒരു ചെന്നായ അവളോട് ചോദിച്ചു കുട്ടയിൽ എന്താണെന്ന് ഷിസെഡ് ഇറ്റ് കണ്ടൈൻ സം ഹെൽത്തി സ്നാക്സ് ഫോർ എയർ ഗ്രാൻഡ് മദർ ഓൾ ദോഷിവാസ് ക്യാപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹയർ സെൽഫ് അപ്പോൾ അവൾ എന്താ മറുപടി പറഞ്ഞത് അതായത് അമ്മമ്മക്കുള്ള കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് സ്നാക്സാണ് അതിലുള്ളത് എന്ന് പറഞ്ഞു അതുപോലെ അമ്മമ്മക്ക് നല്ല ആരോഗ്യമുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു അമ്മമ്മക്ക് സ്വയം അമ്മ അമ്മൂമ്മയെ ടേക്ക് കെയർ ഒക്കെ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു ദ വോഫ് ദെൻ ടോൾ ഹെർ ദാറ്റ് അസ് എ യങ് ഗേൾ ഇറ്റ് വാസ് നോർ സേഫ് ഫോർ ഹെർ ടു വാക്ക് ഇൻ ദ ഫോറസ്റ്റ് എലോൺ അങ്ങനെ ആ വോഫ് ആ ചെന്നായി അവളോട് പറഞ്ഞു ഒരു ചെറുപ്പക്കാരിയായ അവൾ കാട്ടിലൂടെ ഒറ്റക്ക് നടക്കുന്നത് അപകടകരമാണെന്ന്

പക്ഷേ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു കാരണം നീ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ഒരാളാണ് ഇറ്റ് ഈസ് ദ സ്ട്രെസ് ദാറ്റ് ഹാസ് കോസ്ഡ് യു ടു തിങ്ക് ദ വേ യു ഡൂ അതായത് നിനക്കുള്ള പ്രയാസമാണ് നീ നിൻ്റെ ഈ രീതിയിൽ ചിന്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഐ മസ്റ്റ് പ്രൊസീഡ് ആഫ്റ്റർ സെയിൻ ദിസ് ഷീ കണ്ടിന്യൂഡ് വാക്കിങ് ഓൺ ദ മെയിൻ പാത്ത് അങ്ങനെ അവൾ പറയുകയാണ് ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ പ്രധാന പാതയിൽ കൂടി ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ദ വോഫ് ന്യൂ സം ഷോർട്ട് കട്ട് ടു ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അപ്പോൾ വോഫിന് ചെന്നായക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള കുറുക്ക് വഴി അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ഹി എൻ്റെ എയ്ഡ് ദ ഹൗസ് ആൻഡ് എയ്ഡ് ദ ഗ്രാൻഡ്മ അപ്പോൾ അവൻ എന്ത് ചെയ്തു അവന് വേഗം ഓടി ചെന്നിട്ട് അവിടെയുള്ള ഗ്രാൻഡ് മദറിനെ വിഴുങ്ങി എന്നാണ് പറയുന്നത് ഇറ്റ് വാസ് ക്വായറ്റ് ജസ്റ്റിഫയബിൾ ഫോർ ഹിം ബിക്കോസ് ഹി വാസ് എ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽ അപ്പോൾ അവൻ അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം ഈ അവൻ്റെ ഭക്ഷണം എന്താണ് ഇറച്ചിയാണല്ലോ അവൻ്റെ ഭക്ഷണം ദെൻ ഹി പു്രാൻസ് ക്ലോസ് അൻക്രോൾഡ് ഇൻ ടു ഹെർബഡ് അങ്ങനെ അവന് വേഗം ഓടിച്ച് തന്നിട്ട് അമ്മുമായി വിഴുങ്ങിയിട്ട് അവൻ എന്ത് ചെയ്തോ അവൻ അമ്മൂമ്മയുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ കിടന്നിരുന്ന കട്ടിലിൽ കയറി കിടന്നു എന്നാണ് പറയുന്നത് റെഡ് റൈഡിൻ ഹുഡ് കെയം ടു ദ ഹൗസ് അൺ സൈഡ് ഗ്രാൻഡ് മാ ഐ ഹാവ് ബ്രോഡ് സം ഹെൽത്തി സ്നാക്സ് ഫോർ യു ടു സല്യൂട്ട് യു ആസ് എ വൈസ് ഹെൽപ്ഫുൾ മാറ്ററി അങ്ങനെ നമ്മളുടെ റെഡ് റൈഡിങ് ഹുഡ് അങ്ങനെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു അമ്മൂമ്മേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മൂമ്മ നല്ല ബുദ്ധിയുള്ള കഴിവുള്ള സ്ത്രീയാണ് കാണിക്കാനാണ് ഈ സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ദ വുഫ് സൈഡ് ഷാ വിൽ കം ക്ലോസ് സോ ദാറ്റ് ഐ ക്യാൻ സി യു അപ്പം പുതുപ്പിനടിയിൽ കിടന്ന് ആ ചെന്നായി വിളിച്ച് പറഞ്ഞു കുട്ടി അടുത്തേക്ക് വരൂ ഞാൻ നിന്നെ നല്ല പോലെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഷീതൻ സെഡ് ഐ ഫോർ ഗോട്ട് ഫോർ ഗോട്ട് യു ആർ ഒപ്റ്റിക്കലി ചലഞ്ചഡ് ആർ സാറ്റ് അപ്പോൾ അവൾ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അയ്യോ ഞാൻ മറന്നുപോയി അമ്മൂമ്മയുടെ വലിയ കണ്ണുകളാണെങ്കിലും കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ട് യു ഹാവ് ബിഗ് ഐസ് ദ വോഫ് ദെൻ റിപ്ലൈ ദ ഹവ് സീൻ മഷ് ആൻഡ് ഫോർ യു മഷ് മൈ ഡിയർ അപ്പോൾ ആ വോഫ് ചെന്നായ മറുപടി പറഞ്ഞു അവ ഒരുപാട് കണ്ടിട്ടുമുണ്ട് ക്ഷമിച്ചിട്ടുമുണ്ട് എൻ്റെ കുട്ടി എന്ന് മറുപടി പറഞ്ഞു ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലൈക്ക്